എനിക്കറിയില്ല, പക്ഷേ എന്റെ ഹസ്ബൻഡ് തിരിച്ചു വിട്ടെന്ന് പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല സർ. ഈ ഇരിക്കുന്നവരെ കണ്ടു, ഇവരെല്ലാം നിങ്ങളെപ്പോലെ ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് ഇവിടെ എത്തിയവരാണ്. ഇവരിൽ പലരുടെ ആളുകളൊന്നും ജീവിച്ചിരിപ്പില്ല. ബോഡി പോലും വിട്ടുകിട്ടാൻ വേണ്ടി ഞങ്ങൾ പാടുപെടുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മാത്രമല്ല ഞങ്ങളുടെ പ്രയോറിറ്റി. രക്ഷിക്കാൻ വേണ്ടി മരിക്കുന്നവരെ കാത്തിരിക്കാൻ വയ്യ സർ. നേരെ ചെന്നങ്ങ് രക്ഷിക്കാൻ ഇത് ഇന്ത്യ അല്ല. ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്ക്? എ ബ്രൂട്ടൽ സിവിൽ വോർ. ഇതറിഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് പോകാൻ ഗവൺമെന്റ് ഓർഡർ വന്നു. എന്നിട്ട് ഇവിടെയുള്ള ഇന്ത്യക്കാർ ഓർത്തിട്ടാണ് ഇവരെല്ലാം അവിടെ നിൽക്കുന്നത്. നാട്ടിൽ വേറെ ജോലി കിട്ടാണ്ടൊന്നും അല്ലല്ലോ, എന്ത് കണ്ടിട്ടാ പോകാൻ നിൽക്കുന്നത്? സർ, നാട്ടിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്താണെന്നറിയോ സാറേ? ലോൺ എടുത്തും കടം വാങ്ങിയ വീട്ടുകാർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. സാറി പറയുന്ന ജോലിയൊക്കെ കിട്ടും, കിട്ടുന്ന ശമ്പളത്തിന് പലിശ പോലും അടച്ചു തീരില്ല സാറേ. എന്റെ കാര്യം മാത്രല്ല, ഇവിടൊക്കെ വരുന്ന എല്ലാ നഴ്സുമാരുടെയും അവസ്ഥ ഇത് തന്നെയാ സാർ. ദൈവത്തിന്റെ മാലാകമാരെന്നൊക്കെ വിളിപ്പേരേ ഉള്ളൂ സാർ. വിളിക്കുന്നവരാരും മാലാകമാരുടെ വീട്ടിലവസ്ഥ ചോദിക്കാറില്ല. മരിക്കാൻ കിടക്കുന്ന ഓരോ പേഷ്യന്റും ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് സാർ, ശൈല തിരിച്ചു വരും.